VK Traders, Electrical, Plumbing and Sanitary Wares, Chelakra. രക്തസാക്ഷിത്വ ദിനത്തിൽ വർഗീയ വിരുദ്ധ പ്രതിജ്ഞ എടുത്ത് മഹാത്മജിയെ അനുസ്മരിച്ച് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ബാപ്പുജി മരിച്ചു വീണ ദിവസം മരണത്തെ ഭയമില്ലാതെ ധീരതയുടെ കൈകൾ കൂപ്പിയാണ് അദ്ദേഹം കടന്നുപോയത്. മൂന്ന് വെടിയുണ്ടകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത് ലോകം മുഴുവൻ ഇരട്ടുപരത്തുന്ന വർഗീയതയ്ക്കെതിരെയുള്ള രക്തസാക്ഷി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണം വർഗീയ വിരുദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര കോൺഗ്രസ് ഓഫീസിൽ വെച്ചായിരുന്നു പരിപാടികൾ നടന്നത്. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TM കൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്ലാദത്തിൽ കൊടുത്ത് ബംഗാളിയാവാതെ ഭരണമാറ്റം നടന്ന പണ്ഡിറ്റ് ജവഹർലാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശിഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സത്യപ്രതിജ്ഞയുമ്പോൾ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള വിഭജനത്തിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ജനങ്ങളുടെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കലാപവും ലക്ഷക്കണക്കിന് ആളുകൾ ആ കലാപത്തിൽ പെട്ട് നരകാലത്തിന് അനുഭവിക്കുമ്പോൾ രക്ത ചോദിച്ചു നടക്കുമ്പോൾ അതിനെ ശമിപ്പിക്കുന്നതിനാണ് മഹാത്മാഗാന്ധി ബംഗാളിൽ നവകാരി ഗ്രാമത്തിൽ നിന്ന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം വെട്ടി രക്തപ്പെടുകൊടുക്കുമ്പോൾ അത് സമാധാനിപ്പിക്കുന്നതിനുള്ള പരിശ്രമവും സത്യാഗ്രഹവും നടത്തി അത് നടത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം ഡൽഹിയിൽ തിരിച്ചെത്തിയത്. ആ ഡൽഹിയിൽ തിരിച്ചെത്തി പ്രാർത്ഥനാ സമയത്താണ് വർഗീയവാദികളായിട്ടുള്ള ഹിന്ദുമത സഭയുടെ പ്രവർത്തകൻ നാമരാം ബോസെ നമ്മളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രപിതാവിനെ നമ്മുടെ എല്ലാമെല്ലാമായ ലോകത്തിൻ്റെ തന്നെ ആരാധ്യപുരുഷനായിട്ടുള്ള മാർഗദർശിയായിട്ടുള്ള മഹാത്മാവിനെ തട്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്ക് നമ്മൾ നമ്മളെല്ലാവരും ആദരാഞ്ജലികളും അതോടൊപ്പം ആ മനുഷ്യായുസ് മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ ദീപം ഇന്നും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കെടാതെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ദീപം ഇന്നും അയാതെ ജ്വലിച്ചുകൊണ്ട് ഈ രാജ്യത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് രാജ്യത്തെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും പ്രചോദനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദിവസം വർഗീയ വിരുദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അദ്ദേഹം മഹാത്മാവിൻ്റെ സ്മരണ കൊടുക്കുന്ന ഒരു ദിനമായി ആചരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ അവരുടെ ഒരു പ്രതിജ്ഞ നമ്മളിപ്പോൾ ചൊല്ലും. എല്ലാവരും എണീറ്റ് നിന്നും ആ പ്രതിജ്ഞ വെച്ച് പറയണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ നൽകുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ സുദേവൻ പള്ളത്ത്, സി ഉണ്ണികൃഷ്ണൻ, അജിത് സി താനിക്കൽ, ടി ഗിരിജൻ, സതീഷ് കുമാർ, വിനോദ് പന്തലാടി എന്നിവർ പങ്കെടുത്തു. CCV News, ചേലക്കര.